ഹായ് ഹലോ നമസ്കാരം. വണ്ണവും വയറും കുറയ്ക്കാനായിട്ട് എത്ര കഷ്ടപ്പെടാനും എത്ര സമയം ചെലവഴിക്കാനും ഒരു മടിയില്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട്. അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാനായിട്ട് ആഗ്രഹമുണ്ടായിട്ടും ഇതൊന്നും ചെയ്യാൻ കഴിയാത്തവരും സമയമില്ലാത്തവരും നമുക്കിടയിലുണ്ട്. ഇത്തരം രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കും ഒരുപോലെ തന്നെ വണ്ണവും വയറും കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വണ്ണമുള്ള അല്ലെങ്കിൽ വയറുള്ള നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഇനി ആ ടിപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തേതായിട്ട്, ശരിയായ രീതിയിലുള്ള ഉറക്കം നമ്മുടെ ശരീരത്തിന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വണ്ണം വയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പലപ്പോഴും മൊബൈലിൽ നോക്കി ടി വി കണ്ട് സമയത്തിന് ഉറങ്ങാതെ എപ്പോഴെങ്കിലുമൊക്കെ ഉറങ്ങുന്നവർക്ക് ക്രമേണ കാലക്രമേണ വണ്ണം വയ്ക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉറക്കം കളഞ്ഞുള്ള ഒരു പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഏത് ആഹാരം കഴിച്ചാലും സമയമെടുത്ത് തന്നെ പതിയെ ചവച്ചരച്ച് കഴിക്കുക. കാരണം വാരി വലിച്ച് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറഞ്ഞെന്ന തോന്നൽ തലച്ചോറിലേക്ക് എത്താനായിട്ട് ഒരുപാട് സമയമെടുക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അതുകൊണ്ട് എത്ര ചെറിയ ആഹാരമായാലും സമയമെടുത്ത് പതുക്കെ ചവച്ചരച്ച് തന്നെ കഴിക്കുക. മൂന്നാമത്തെ കാര്യം, തടിയും വയറും പെട്ടെന്ന് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ് നീന്തൽ. പലപ്പോഴും നമ്മൾ ഡയറ്റോ വെയിറ്റ് ലോസിങ്ങോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ കൊഴുപ്പ് മാത്രമായിരിക്കും പോവുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഭാഗത്തെ കൊഴുപ്പ് അവിടെ തന്നെ കാണുകയും ചെയ്യും. പക്ഷേ ഒരുപോലെ തന്നെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലുള്ള കൊഴുപ്പ് ഒരുപോലെ ഉരുക്കി കളയാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് മാർഗ്ഗമാണ് നീന്തൽ. അതുകൊണ്ട് നീന്താൻ അറിയാവുന്നവരോ അല്ലെങ്കിൽ നീന്താൻ എന്തെങ്കിലും മാർഗ്ഗമുള്ളവരോ നീന്തലൊരു വ്യായാമ ശീലമാക്കുകയാണെന്നുണ്ടെങ്കിൽ വയറും വണ്ണവും കുറയാനായിട്ട് ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വേറെ ഇല്ല. നാലാമത്തെ ടിപ്പ്, ഡെയിലി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ വേവിക്കാത്ത പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടുത്തുക. പലപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് പച്ചക്കറി. പക്ഷേ നമ്മൾ എങ്ങനെയാണ് ആ പച്ചക്കറി കഴിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ വണ്ണം കുറയ്ക്കുന്നതിൽ കാര്യമുണ്ട്. പലപ്പോഴും തേങ്ങയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഏതൊരു സംഭവമായാലും ഒത്തിരി എണ്ണയും ചേർത്ത് അല്ലെങ്കിൽ ഒത്തിരി തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ പച്ചക്കറികളും പഴങ്ങളും മാക്സിമം കിട്ടുന്ന അതേ ഫോമിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പലപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ ഫ്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട് പലരും. അതിലേക്ക് മധുരമൊക്കെ ചേർത്ത് ഇങ്ങനെ കുടിക്കുന്നത് നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ സഹായിക്കില്ല. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് ഒരിക്കലും ജ്യൂസാക്കി കുടിക്കാതെ ഏതൊരു രീതിയിലാണോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അതേ രീതിയിൽ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ കാര്യം, കലോറി കുറഞ്ഞതും ഹൈ ഫൈബറും ഒത്തിരിയുള്ളൊരു ആഹാര സാധനമാണ് ഓട്സ്. രാത്രിയിൽ ഓട്സ് ശീലമാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വണ്ണം കുറയാനായിട്ട് സാധിക്കും. ഓട്സ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ പാല് ചേർക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഓട്സ് രാത്രിയിൽ മാത്രമല്ല, രാവിലെയോ രാത്രിയിലോ നിങ്ങൾക്ക് കഴിക്കാൻ രണ്ട് നേരം ഓട്സ് കഴിച്ചിട്ട് ഒരു നേരം, അതായത് ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ചെറിയ അളവിൽ ചോറും കറികളും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് വണ്ണോ വയറും ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, രാവിലെ ഓട്സ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് പാല് ചേർക്കാം. വൈകിട്ടാണ് ഓട്സ് കുടിക്കണമെന്നുണ്ടെങ്കിൽ പാല് ചേർക്കാതെ പച്ചവെള്ളത്തിൽ ഒന്നുകിൽ ഫ്രൂട്ട്സ് ഇട്ട് കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് അരിഞ്ഞ് ചേർത്ത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഓട്സ് നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ആഹാര സാധനമാണ് ഓട്സ്. ആറാമത്തേത്, ഫുഡ് കഴിച്ച ഉടനെയുള്ള ഉറക്കം പലർക്കും ഒരു ശീലമാണ്. ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഉടനെ പോയി കിടന്ന് ഉറങ്ങുന്നവർ കാണും, പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിച്ചതിന് ശേഷം. ആ ഒരു ശീലമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തേണ്ടിയിരിക്കുന്നത് അത്യാവശ്യമാണ്. ചോറ് കഴിച്ച് ഏകദേശം ഒരു രണ്ടര മണിക്കൂർ നമ്മുടെ ബോഡിക്ക് ഒരു കാരണവശാലും റെസ്റ്റ് കൊടുക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ പോയി ഓടി ചാടണം എന്നല്ല പറയണേ. പോയി കിടക്കാനോ ഇരിക്കാനോ പാടില്ല. ചെറുതായിട്ടൊന്ന് നടക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുന്നിട്ട് എണീക്കുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പോയി കിടന്നുറങ്ങാനായിട്ട് പാടില്ല. ഇനി ഉറങ്ങുക മാത്രമല്ല, ഒരിടത്ത് തന്നെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ അടുപ്പിച്ചിരിക്കാനും പാടില്ല. അതുപോലെ തന്നെ ഉറങ്ങാതെ വെറുതെ കിടക്കാനും പാടില്ല. പലരും ചോദിക്കാറുണ്ട് ഉറങ്ങുന്നില്ല വെറുതെ കിടന്നോട്ടേന്ന്, അതും ചെയ്യാൻ പാടില്ല കേട്ടോ. ഒന്നുകിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇരുന്ന് എണീക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് നടക്കുക. അപ്പം ആഹാരം കഴിച്ചതിന് ശേഷമുള്ള അടുത്ത രണ്ട് മണിക്കൂർ ഒരു രീതിയിലും ബോഡിക്ക് റെസ്റ്റ് കൊടുക്കാതിരിക്കുക. ഏഴാമത്തേത്, നമ്മളെപ്പോലെ തന്നെ വെയിറ്റും അതുപോലെ വയറും ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നമുക്ക് കാണും. ഒന്നുകിൽ അയൽക്കാരായാലും ആരെങ്കിലും കാണും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ വാട്സപ്പിലുള്ള ഏതെങ്കിലും ഫ്രണ്ട്സോ ഒക്കെ കാണും. ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മുടെ വിഷമങ്ങൾ പലപ്പോഴും വിഷമമാവാറുണ്ട്. വണ്ണമുള്ളവർക്കാണ് അതിൻ്റെ വിഷമം അറിയുക. അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ നെയ്ബേഴ്സുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ കുറച്ചധികം ടിപ്സ് അവരിൽ നിന്ന് നമുക്ക് കിട്ടും, അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് അവർക്കും കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഈസി ആയ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൊണ്ട് നിങ്ങളുടെ വണ്ണം മൂലം നിങ്ങൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. എട്ടാമത്തേത്, ഹോട്ടലിൽ പോയിട്ട് നമ്മൾ പലപ്പോഴും ഫുഡ് കഴിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഡയറ്റൊക്കെ ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നവർക്ക് ഇടയ്ക്കൊന്ന് ചീറ്റ് മീൽ ചെയ്യണം എന്ന് ആഗ്രഹം തോന്നുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ
ഒരു കൺഫ്യൂഷനാണ്. ആ എന്തായാലും ചീറ്റ് ചെയ്യാണ്, എന്നാൽ പിന്നെ ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാമെന്ന്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രൈ ഐറ്റംസ് ഒഴിവാക്കിയിട്ട് പകരം ഗ്രില്ല് ചെയ്തതോ അല്ലെങ്കിൽ സ്റ്റീം ചെയ്തതായിട്ടുള്ള ഫുഡ്സ് സെലക്ട് ചെയ്ത് കഴിക്കാം. ഇത് നമ്മുടെ ശരീരത്തിന് കാര്യമായ രീതിയിലുള്ള ദോഷം ഉണ്ടാക്കുന്നില്ല എന്ന് കരുതിയിട്ട് നല്ലതാണെന്നല്ല, ചീറ്റ് മീൽ ചെയ്യുന്ന ദിവസങ്ങളിൽ ഈ ഒരു രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ശരീരത്തിന് ഉണ്ടാവില്ല. ഇനി 9-ാമത്തെ ടിപ്പ്, വെയിറ്റ് കുറയ്ക്കാനായിട്ട് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. പക്ഷേ വെയിറ്റ് കുറയ്ക്കാനായിട്ട് ഒത്തിരി സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ അഥവാ തണ്ണിമത്തൻ. 95% വെള്ളമാണ്. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നല്ല മധുരമുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യുന്ന മധുരമല്ല, അതിൽ തന്നെ ഉള്ള മധുരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും മടുക്കുകയില്ല. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവാണല്ലോ കൂടുതൽ. അപ്പോൾ നമ്മുടെ ബോഡി എപ്പോഴും ഡീഹൈഡ്രേറ്റ് ചെയ്തിരിക്കാനും അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാനും ഒക്കെ ഈ വാട്ടർമെലൺ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് കഴിയും. അപ്പോൾ വാട്ടർമെലൺ അവൈലബിൾ ആയിട്ടുള്ള സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി ടിപ്പ് നമ്പർ 10, കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ടിപ്പാണോ എന്ന് തോന്നാം, പക്ഷേ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫസ്റ്റ് ടിപ്പായിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഈ ബാക്കി 9 കേട്ടിട്ട് അതിൻ്റേതായ ഗുണം കിട്ടുള്ളൂ. വേറൊന്നുമല്ല, ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് നാളെ മുതൽ തുടങ്ങാം എന്ന് വിചാരിക്കാതെ ഇപ്പോൾ തന്നെ ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റേതായ റിസൾട്ട് കിട്ടുള്ളൂ. പലപ്പോഴും പല വീഡിയോസും കണ്ടിട്ടാ ഇനിയിപ്പം രാത്രിയായില്ലേ അല്ലെങ്കിൽ ഉച്ചയായില്ലേ, ഇന്നൊരു ദിവസത്തെ പകുതി കഴിഞ്ഞില്ലേ, നാളെ മുതൽ തുടങ്ങാം എന്നുള്ളൊരു ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഒരു ഡയറ്റും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ 10 ചെറിയ ചെറിയ ടിപ്സ് ഇന്ന് മുതൽ തന്നെ, ഇപ്പം മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളാം. ഒരു 2-3 ഈ ഒരു രീതിയിലൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിസ്സാരം പോലെ നമുക്ക് വണ്ണവും വയറും കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര തന്നെയുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് വഴി ചോദിച്ചോളാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഞാൻ സേറ, ടേക്ക് കെയർ, ബൈ ബൈ.